ജീവചരിത്ര സിനിമ എന്ന നിലയിൽ സെല്ലുലോഡ് ചരിത്രത്തോട് നീതി പുലർത്തിയില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രതികരിച്ചത്. സാഹിത്യകാരൻ എന്ന നിലയിൽ മലയാറ്റൂർ രാമകൃഷ്ണനെ അടുത്തറിയാം. ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഒരു എഴുത്തുകാരനായിട്ടാണ്. ഈ സിനിമയെ ഞാൻ ഒന്നും വിമർശിക്കില്ലായിരുന്നു. അതൊരു സാധാരണ കച്ചവട സിനിമയായിട്ട് പുറത്തിറക്കി. പക്ഷെ ഇതൊരു ബയോപിക് എന്ന് പറഞ്ഞു, ഒരു ജീവചരിത്ര സിനിമ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിനോട് 100% സത്യസന്ധത പാലിക്കുന്നു. നിശബ്ദ സിനിമയ്ക്ക് ക്ലാസിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് മലയാള സിനിമയുടെ പിതാവ് എന്ന് ജെ സി ഡാനിയലിനെ വിശേഷിപ്പിക്കുന്നതിൽ വിയോജിപ്പുണ്ട്. ലോകമെമ്പാടും സൈലന്റ് സിനിമയ്ക്ക് ഭാഷാ ക്ലാസിഫിക്കേഷൻ ഇല്ല. അതിൽ ഭാഷ ലാംഗ്വേജ് എന്നുള്ളത് സൈലന്റ് ഫിലിം എന്നുണ്ടാവുക. ആ രീതിയിൽ ജെ സി ഡാനിയൽ ഒരുപക്ഷെ കേരള സിനിമയുടെ പിതാവായിരിക്കും. പക്ഷെ മലയാള സിനിമയുടെ പിതാവ് ബാലൻ എന്നൊരു പേര് സുന്ദരൻ തന്നെയാണ്. അതുപോലെ തന്നെ സിനിമ കാണാതെ അഭിപ്രായം പറയുന്ന രീതിയും ശരിയല്ല. സിനിമ കാണാതെ അതിനെപ്പറ്റി എന്തെങ്കിലും ഊഹിച്ച് നിരൂപണം നടത്തി എന്നിട്ട് സിനിമ കണ്ടിട്ട് പറഞ്ഞെല്ലാം തെറ്റിദ്ധരിച്ചു എന്ന് പറയാം. ഇത് കേരളം പോലെ വളരെ സഹിഷ്ണുതയുള്ള ഒരു സമൂഹത്തിലേ നടക്കുള്ളൂ. സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള നിരൂപണങ്ങൾ വേണം. താരവളർച്ചയിൽ മങ്ങിയ മലയാള സിനിമയ്ക്ക് അടുത്തിടെ ഇറങ്ങിയ ചില സിനിമകൾ ജീവൻ നൽകി. നമുക്ക് ഒറ്റ ചോദ്യത്തിൽ ഉത്തരം കിട്ടണം, കാശ് മുടക്കി പോയി കാണാൻ പറ്റുമോ എന്ന്. അത്തരത്തിലുള്ള നിരൂപണങ്ങൾ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരനെ സംബന്ധിക്കുന്ന നിരൂപണങ്ങൾ ഇല്ല. എന്തും വളരെ വാരി വലിച്ച് എഴുതുന്ന ഒരു പ്രവണതയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ മലയാളിയുടെ വായനയും മെച്ചപ്പെട്ടു. പക്ഷേ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ തിരിച്ചടിയുണ്ടായിട്ട് മൗലികമായിട്ടുള്ള ഉള്ളടക്കം ഇപ്പം മലയാളത്തിൽ ഉണ്ടാവുന്നില്ല. അതിന് പകരം ഉള്ളടക്കം തേടി നമ്മൾ തർജ്ജമകളിലേക്കും അതുപോലെയുള്ള അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ തർജ്ജമകൾ ഇതിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരാണത്തിലെ 5 കന്യകകൾ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന കഥയുടെ പണിപ്പുരയിലാണ് ലണ്ടൻ ബത്തേരിയിലെ ഈ എഴുത്തുകാരൻ. തിരുവനന്തപുരത്ത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു NS മാധവൻ. ക്യാമറമാൻ ജി പ്രദീപിനൊപ്പം റിയ ജോൺ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.